കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കെ ഐ നജാഹിനെ സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോണത്തുകുന്ന് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറുന്നത് കണ്ട് ബസ് ജീവനക്കാരനോട് യാത്രക്കാരോട് മാന്യമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചതിനാണ് ജില്ലാ സെക്രട്ടറിക്ക് നേരെ മർദ്ദനമുണ്ടായത്. യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ചെറുവാഹനങ്ങൾക്കും യാതൊരു സുരക്ഷയും ഒരുക്കാതെ മരണപ്പാച്ചിലാണ് ഈ റൂട്ടിലൂടെ സ്വകാര്യ ബസുകൾ നടത്തുന്നതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇതിനോടകം തന്നെ പലവിധ അപകടങ്ങളും ഈ റൂട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അമിത വേഗത അവസാനിപ്പിക്കുക, വിദ്യാർത്ഥികളോടും യാത്രക്കാരോടും മാന്യമായി പെരുമാറുക, ജില്ലാ സെക്രട്ടറിയെ മർദ്ദിച്ച ജീവനക്കാർക്കെതിരെ കേസെടുത്ത് മാതൃകാപരമായി ശിക്ഷിക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ജില്ലാ കൌൺസിൽ അംഗം സാബു കണ്ടത്തിൽ സമരം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്തു അരവിന്ദാ ക്ഷേത്രം ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കളെ പ്രവർത്തകരെ നാട്ടുകാരെ, കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകൾ അമിതമായ വേഗത്തിലോടുന്നത് കൊണ്ടും മറ്റ് യാത്രക്കാരെയും ചെറുവാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും പോലും പരിഗണിക്കാതെ മരണപ്പാച്ചിൽ നടത്തുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ മേഖലകളിൽ വ്യാപകമായ അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. കരുവപ്പടന്നയിലും അതിന് സമീപ പ്രദേശങ്ങളിലുമൊക്കെ പല സമയങ്ങളിലും തമ്മിൽ തല്ലും ബഹളവുമൊക്കെയായി പോലീസ് സ്റ്റേഷൻ അടിപിടിയുമൊക്കെയായി ഉപയോഗിച്ചുള്ള ഒരു കാലഘട്ടമുണ്ടായി. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളരെ സസൂക്ഷ്മം ഈ പ്രക്രിയകളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇന്നലെ രാവിലെ 8:40 നമ്മുടെ ഈ കോണത്തക്കുന്ന് ബസ് സ്റ്റോപ്പിൽ സ്ത്രീകളോടും കുട്ടികളോടും വളരെ അപമര്യാദയായി അവരെ താങ്ങിയെടുത്ത് ഫ്രണ്ട് ഡോറിലൂടെ അകത്തേക്ക് കടത്തുന്ന ഒരു ക്രിമിനലായ ഒരു ബസ് ജീവനക്കാരനെ നമ്മൾ കാണുകയുണ്ടായി. ആ ബസ് ജീവനക്കാരനെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്ന് താക്കീത് ചെയ്തുകൊണ്ട് അതിനെതിരെ സംസാരിച്ചതിനാണ് നമ്മുടെ വ്യാജാതിനായ ജില്ലാ സെക്രട്ടറി ശ്രീ കെ ഐ നജാഹിനെ കയ്യേറ്റം ചെയ്തത്. വളരെ സങ്കടകരവും പ്രതിഷേധാർഹവുമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ രാവിലെ അരങ്ങേറിയത്. ഇന്നലെ രാവിലെ തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട ഇരിങ്ങാലക്കുട പോലീസിലും അതുപോലുള്ള അധികാരികളെയും നമ്മൾ ഈ വിവരം ധരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ അവർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. എന്തായാലും ഒരു കാര്യം പറയുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിൽ പൊതുസമൂഹത്തോടും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആളുകളോടും ഇവിടുത്തെ കാൽനട യാത്രക്കാരോടും ചെറുവാഹനക്കാരോടും ഇത്തരത്തിൽ അപമര്യാദയായി ഓടുവാനുള്ള യാതൊരു പെർമിഷനും ഗവൺമെന്റ് ഇവർക്ക് കൊടുത്തിട്ടില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ബസ്സിന് പെർമിറ്റ് കൊടുക്കുമ്പോൾ എല്ലാം വിദ്യാർത്ഥികളെ എടുക്കണം. സ്കൂൾ ടൈമിൽ ഓടുന്നുണ്ടെങ്കിൽ കുട്ടികളെ കൃത്യമായി കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കണമെന്നൊക്കെ സത്യവാങ്മൂലം എഴുതി കൊടുത്തിട്ടാണ് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് RTO മുഖാന്തരം ഈ ബസ് നിരത്തിലോടുവാനുള്ള അധികാരവും അവകാശവും കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന അവകാശവും അധികാരവും ഉപയോഗിച്ച് സാധാരണ ജനങ്ങളെ മർദ്ദിക്കുവാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ അധികാരികളെ മുൻനിർത്തി പറയുന്നു, അത്തരം വാഹനങ്ങൾ നാളെ മുതൽ നിരത്തിൽ ഓടണമോ വേണ്ടയോ എന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തീരുമാനിക്കുമെന്ന് ശംഖുചത്തോടുകൂടി പറയുവാൻ ഞങ്ങൾ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു വേഷം കെട്ടിന്റെ ഭാഗമെടുത്താൽ തിരിച്ച് അതേ മാർഗത്തിലൂടെ പ്രതികരിക്കുവാൻ അറിയുന്നവരാണ് ഞങ്ങൾ എന്നൊരു
എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്കും, അതുപോലെ പോലീസ് അധികാരികൾക്കും, ഓട്ടോറിക്ഷ മുതലായ ടാക്സി ഓടുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരോടും ഞങ്ങളുടെ കടപ്പാടും കർത്തവ്യവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഈ പ്രതിഷേധ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ബാബ. ഇന്നത്തെ ഈ നമ്മളെല്ലാവരും ഒത്തുകൂടിയത് എന്തിനാണോ ആ ഒരു സംരംഭം നമ്മൾ വളരെ ഭംഗിയായി നിർവഹിച്ചു. ഇതുപോലുള്ള നമുക്ക് വ്യാപാരികൾക്കെതിരെയുള്ള അല്ലെങ്കിൽ സാധാരണക്കാരനെതിരെയുള്ള യാതൊരു നടപടികളും നമ്മൾ അനുവദിക്കില്ല. വ്യാപാര സമൂഹം എല്ലാത്തിനും എല്ലാവർക്കും കൂട്ടായി മുന്നിട്ടുണ്ടാകുമെന്ന ഒരു സന്ദേശം കൂടിയാണ് ഇന്നത്തെ ഈ പരിപാടിയിലൂടെ നമ്മൾ ലക്ഷ്യമിട്ടത്. അതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നാളെയും നമ്മൾ ഇതേ സമയത്ത് ഒത്തുകൂടുകയും ഇവർക്കെതിരെ ഒരു പ്രതിഷേധം കൂടി നടത്തുകയും വേണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നുണ്ടായിരുന്നവരെല്ലാവരും നാളെയും എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നതോടൊപ്പം ഇന്നത്തെ പരിപാടി വിജയകരമാക്കാൻ നമ്മളോടൊപ്പം ഒത്തുചേർന്ന എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. യൂണിറ്റ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. അരവിന്ദാക്ഷൻ, അഷ്ഫാഖ്, മനോജ്, രാജേഷ്, ബാലൻ, ഷിഹാബ്, സുബൈർ, സലാഹുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. അതല്ല ഒരു കാര്യം, നിങ്ങൾ ഏത് റൂട്ടിൽ നടത്തിക്കും ഇവിടെ ഈ പരിപാടി നടത്തില്ല. കാരണം എന്ന് വെച്ചാല് എന്തൊക്കെ ഞങ്ങൾ ഈ ഫുട്ടേജും ഉണ്ടായിട്ടൊക്കെ നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് വന്ന. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മൾ മാന്യതയുടെ അങ്ങേറ്റം പോയിട്ടുണ്ട് ഇന്നലെയും ഇന്ന്. ഇനി അത് ഉണ്ടാവുന്നില്ല എനിക്ക്. പോലീസിന്റെ ഭാഗത്ത് കൃത്യമായിട്ട് നടപടി ഉണ്ടായില്ലേ? നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഉണ്ടായിട്ടില്ലേ? ഇനിയും ഉണ്ടാവും. അതിനെപ്പറ്റി പറയണമുണ്ടോ? നിങ്ങൾ പബ്ലിക്കിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങളുണ്ട് കൂടെ. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്. Stories around you. To Line Designer Studio. Creations made from the heart. Inside Outside Home Gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ. അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും. ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക്. ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ. വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ, സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ. അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, കെ സി മേനോൻ കമേഴ്ഷ്യൽ സെന്റർ, മെയിൻ റോഡ്, ഇരിങ്ങാലക്കുട.